എല്ലാവർക്കും നമസ്കാരം. ആർ ജി ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടൊരു റവ ഉപ്മാവാണ്. ഈ റവ ഉപ്മാവ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഉപ്മാവ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുമുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഉപ്മാവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അല്പം തേങ്ങ ചിരുകിയത്, ഒരു പൊട്ടാറ്റോ ചെറുതായി മുറിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് ഗ്രീൻ പീസ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ക്യാരറ്റ്, രണ്ട് പച്ചമുളക്, ഇതെല്ലാം ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ റവ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല, കളറ് മാറാതെ വേണം ഇത് നല്ലോണം മൂത്ത് വരുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം മറ്റൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, സവാള, പച്ചമുളക് ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നല്ലോണം വഴണ്ട് കിട്ടണമെന്നില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറി, അതുവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റും ഒന്ന് വഴറ്റിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതൊന്ന് 2 മിനിറ്റോളം നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടും. ഇത്രയും മതിയായി. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള ഗ്രീൻ പീസും പൊട്ടൻ്റെയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഈ റവ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ ഇതിനാവശ്യമായിട്ടുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിരുകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് നല്ലോണം ഇത് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉപ്മാവ് ഈ രീതിയിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ എല്ലാവരും ഈ ഉപ്മാവ് ഒന്ന് തയ്യാറാക്കി നോക്കണം. താങ്ക് യു.